മഹേഷിട്ട് വന്നിട്ട് എന്ത് ചെയ്യാന? അവനോടൊന്ന് സംസാരിക്കണ്ടേ? അവസാന സമയത്ത് അവൻ വല്ലതും ഒക്കെ ഒപ്പിച്ചെങ്കിലോ? എനിക്ക് ഭയമൊന്നുമില്ല. ഫ്ലാറ്റ് വാങ്ങാൻ വന്നവർക്ക് ആ പേടി. അവരെ അഡ്വാൻസ് തന്നു പോയില്ലേ? പൈസ തിരിച്ചു കൊടുക്കണമെന്ന് അവര് പറഞ്ഞോ? എവിടെ നിന്നെടുത്ത് കൊടുക്കാൻ? നമ്മളത് ബാങ്കിലെ ലോണിലേക്ക് അടച്ചില്ലേ? ഞാനവരോട് പറഞ്ഞു, നിങ്ങളൊന്നും പേടിക്കണ്ട, ഞാൻ ഫ്ലാറ്റ് തീരെ എഴുതി തരാന്ന്. നമ്മുടെ പർപ്പസ് ഒക്കെ കറക്റ്റ് ആണല്ലോ അല്ലേ? രവിശങ്കർ കേസ് കൊടുത്താ രജിസ്ട്രേഷന് തടസ്സാവുമല്ലോ. ഞാൻ അവനെ കണ്ടൊന്ന് സംസാരിച്ചാലോ? മഹേഷ് ഏട്ടന് പെട്ടെന്ന് ദേഷ്യം വരും, രണ്ടുപേരും കൂടി അടിച്ചു പിരിയേണ്ടി വരും. ഒരു വാണിംഗ് കൊടുത്തേക്കാം. രജിസ്ട്രേഷൻ എന്തെങ്കിലും തടസ്സം വരുത്തിയാൽ അവന്റെ ജീവിതം കോഞ്ഞാട്ടയാവുമെന്ന്. അയാള് വേറെ കല്യാണം കഴിക്കാൻ പോവാണെന്നല്ലേ പറഞ്ഞത്? അതൊന്ന് പൊളിക്കണം മഹേഷ്. അത് ഏതവളാണെന്ന് അറിയണ്ടേ? അവൻ കല്യാണം കഴിക്കോ കഴിക്കാതിരിക്കോ എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ, നമുക്ക് ശല്യമാവരുത്. ഞാൻ നാളെ പിള്ളേരെയും കുട്ടി അവൻ്റെ അടുത്തേക്ക് പോവാം. അവന് സ്വന്തം മക്കളോട് എന്തെങ്കിലും മനസ്സിലുണ്ടെന്ന് അറിയണ്ടേ? അത് വേണ്ട മഹേഷ്. എടീം, എങ്ങനെങ്കിലും രജിസ്ട്രേഷൻ ഒന്ന് നടത്തിയെടുക്കാം, പിന്നെ അവൻ എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ. അങ്കിളെ സ്കൂളിൽ പോയിട്ട് വരാമേ. ആ ശരി മോളെ. അങ്കിളെ ടാറ്റ, ബൈ ബൈ. ബൈ ബൈ. പോണം. ടാറ്റ. ബൈ. ഈ മൊബൈലാണോടാ വീഡിയോ? അതെ സർ. എന്ത് വീഡിയോ? ബാങ്ക് മാനേജറുടെ വീട്ടിൽ നിന്ന് ഹോംനെസ് പുറത്തേക്ക് പോകുന്നതും രാത്രി തിരിച്ചു വരുന്നതും. നീ ബാങ്ക് മാനേജറുടെ മകളെ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ ഉപയോഗിച്ച വീഡിയോ ഏത് ഫോണിലാ? ഞാനങ്ങനെയൊന്നും ചെയ്തില്ല സാർ. കള്ളം പറയരുത്. നീ അവളെ വീഡിയോ കാണിച്ച് ഭീഷണിപ്പെടുത്തിയിട്ടുള്ള കാര്യം എനിക്കറിയാം. ഞാനതൊക്കെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. നീ എങ്ങനെ കളയുന്നവനല്ലോടാ. പറ ഏത് ഫോണിലാ നീ ആ പെൺകുട്ടികളെ മിസ്യൂസ് ചെയ്ത വീഡിയോ സൂക്ഷിച്ചിരിക്കുന്നത്? ഇല്ല സാറേ. സാറിന്റെ മൂന്ന് ഫോണും പരിശോധിച്ചു നോക്കിയോ?